ഈ മെഡിക്കൽ കോളേജിലെ വിവിധ സ്പെഷ്യാലിറ്റികളിലേക്കുള്ള അധ്യാപക നിയമന പരീക്ഷ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്നുവെന്ന് ആശങ്ക. വിവിധ സ്പെഷ്യാലിറ്റികളിലേക്ക് അതത് വിഷയങ്ങളിൽ PG ഉള്ളവർക്കുള്ള പരീക്ഷയിൽ സിലബസ് MBBSനൊപ്പം പൊതുവിജ്ഞാനവും കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടവും. കേരളത്തിൽ പഠിപ്പിക്കുന്നവർക്ക് പൊതുവിജ്ഞാനം ആവശ്യമാണെന്നാണ് PSCയുടെ വിശദീകരണം. മെഡിക്കൽ കോളേജുകളിലെ വിവിധ സ്പെഷ്യാലിറ്റികളിലേക്കുള്ള എൻട്രി കേഡർ നിയമനമായ അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് 2015. ഈ വരുന്ന 25-നാണ് പരീക്ഷ. സിലബസ് കണ്ടതോടെ ഉദ്യോഗാർത്ഥികൾ അങ്കലാപ്പിലായി. പഠിച്ച സ്പെഷ്യാലിറ്റികളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകില്ല. പകരം ചോദ്യങ്ങൾ MBBS പാഠഭാഗങ്ങളും പൊതുവിജ്ഞാനവും കേരള നവോത്ഥാനകാലവും. മെഡിക്കൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അതാത് സ്പെഷ്യാലിറ്റികളിൽ അതിവിദഗ്ധ ചികിത്സ നൽകാനുമുള്ള ഡോക്ടർമാർ പൊതുവിജ്ഞാനത്തിലും നവോത്ഥാന ചരിത്രത്തിലും അറിവ് നേടണമെന്ന വാശി എന്തിനാണെന്നാണ് ഡോക്ടർമാരുടെ ചോദ്യം. PG യോഗ്യതയുള്ളവരെ മാത്രമേ മെഡിക്കൽ കോളേജുകളിൽ എൻട്രി കേഡർ തസ്തികൾ നിയമിക്കാവൂ എന്നിരിക്കെ MBBSകാരെയും പരീക്ഷയ്ക്കിരുത്താനുള്ള PSCയുടെ നീക്കം മെഡിക്കൽ കൗൺസിൽ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും പരാതിയുണ്ട്. അതേ വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളത് വളരെ ദോഷകരമായി മാറി. എന്നാൽ കേരളത്തിൽ പഠിപ്പിക്കുന്നവർക്ക് ചരിത്രവും നവോത്ഥാന കാലഘട്ടവും ഒക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് PSCയുടെ നിലപാട്. സ്പെഷ്യാലിറ്റികളുടെ കഴിവ് അഭിമുഖ സമയത്താകും പരിശോധിക്കുകയെന്നും PSC അധികൃതർ പ്രതികരിച്ചു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.